വിശദാംശങ്ങളിലേക്ക്. കണ്ണൂരിൽ കോവിഡ് ബാധിച്ച് ഒരാൾ മരിച്ചു. പരിയാരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്ന മാഹി ചെറുകലായി സ്വദേശി മഹറൂഫാണ് മരിച്ചത്. 71 വയസ്സായിരുന്നു. വിദേശയാത്ര ചെയ്തിട്ടില്ലാത്ത മഹറൂഫിന് രോഗം ബാധിച്ചത് എവിടെ നിന്ന് എന്ന് സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിരുന്നില്ല. ശ്വാസകോശ വൃക്കരോഗങ്ങൾക്കും രക്തസമ്മർദ്ദത്തിനും ചികിത്സയിലായിരുന്നു. മനു ഭരത് ചേരുകയാണ് വിവരങ്ങളുമായി. മനു, ഈ മരണം, മാഹി സ്വദേശിയാണ്, കണ്ണൂരിൽ അത്തരത്തിൽ ചികിത്സയിലായിരുന്നു. എന്താണ് സംഭവിച്ചത്? ഈ ആശുപത്രിയിൽ എത്തിക്കുമ്പോൾ തന്നെ ഗുരുതരാവസ്ഥയിലായിരുന്നു ഇദ്ദേഹം. രഞ്ജിത്ത്, ഇദ്ദേഹത്തിന് ആദ്യം ഇതിൻ്റെ ഒരു നേരിയ പനി വന്നത് മാർച്ച് 23-നാണ്. അന്ന് തൊണ്ടവേദനയും അനുഭവപ്പെട്ടു. പിന്നീടാണ് 26-ാം തീയതി ഈ മരുമകനും അമ്മാവൻ്റെ മകനും ഒന്നിച്ച് ഇദ്ദേഹം തലശ്ശേരിയിലെ ടെലി മെഡിക്കൽ സെൻ്ററിലെത്തി ഡോക്ടറെ കാണുന്നത്. മാർച്ച് 30-ന് ഇത് ഭേദമാകാത്തതുകൊണ്ട് വീണ്ടും ഇദ്ദേഹം ടെലി മെഡിക്കൽ സെൻ്ററിലെത്തി ഡോക്ടറെ കണ്ട് വീട്ടിലേക്ക് മടങ്ങി. അങ്ങനെ 31-ന് ശ്വാസതനുഭവം വീണ്ടും അനുഭവപ്പെട്ടു. അവിടെ ICU-ൽ അഡ്മിറ്റായി. പിറ്റേ ദിവസം ഈ അസുഖം മൂർച്ഛിച്ചതിനെ തുടർന്നാണ് അദ്ദേഹത്തെ ആസ്റ്റർ മിംസ് ആശുപത്രിയിൽ എത്തിച്ചത്. ആസ്റ്റർ മിംസ് ആശുപത്രിയിൽ വെച്ചാണ് ഇദ്ദേഹത്തിന് ഏപ്രിൽ 6-ന് ഇദ്ദേഹത്തിൻ്റെ പരിശോധന നടത്തുന്നത്. അവിടെ വെച്ചാണ് ഇദ്ദേഹത്തിന് രോഗം ഉണ്ട് എന്നുള്ള വിവരം പുറത്തുവരുന്നത്, അല്ലെങ്കിൽ ആ സ്ഥിരീകരണം ഉണ്ടാകുന്നത്. പെട്ടെന്ന് തന്നെ പരിയാരത്തുള്ള കണ്ണൂർ മെഡിക്കൽ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയായിരുന്നു. ഈ മെഡിക്കൽ കോളേജിൽ അദ്ദേഹം എത്തുമ്പോൾ തന്നെ അദ്ദേഹത്തിന് നേരത്തെ ഉള്ള സൂചിപ്പിച്ച പോലെ ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ ഉണ്ടായിരുന്നു. ഹൃദയത്തിൻ്റെ താളക്രമം പൂർണ്ണമായും തെറ്റിയ ഒരു അവസ്ഥയിൽ തന്നെയായിരുന്നു. വൃക്ക സംബന്ധമായ അസുഖങ്ങളും ഉണ്ടായിരുന്നു. ഈ രണ്ട് അസുഖങ്ങളും വലിയ ഗുരുതരമായ അവസ്ഥയിൽ ആയതിനാൽ ഇദ്ദേഹത്തെ ഉടനെ തന്നെ വെന്റിലേറ്ററിൻ്റെ സഹായത്തോടുകൂടി ആണ് പിന്നീട് മുന്നോട്ട് കൊണ്ടുപോയത്. ICU-ലേക്ക് പ്രവേശിപ്പിച്ചു. വലിയ പ്രതീക്ഷയ്ക്ക് വകയില്ലാത്തൊരു സാഹചര്യം തന്നെയായിരുന്നെങ്കിലും പരിയാരം ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരും അവിടുത്തെ മെഡിക്കൽ സൂപ്രണ്ടിൻ്റെ നേതൃത്വത്തിൽ വലിയ ശ്രദ്ധ തന്നെ ഇദ്ദേഹത്തിന് നൽകി. മാത്രവുമല്ല, നല്ല ഒരു സംഘം ഇദ്ദേഹത്തെ നിരന്തരം പരിശോധിക്കുകയും എല്ലാ ദിവസവും മെഡിക്കൽ ബോർഡ് കൂടി ഇവാലുവേറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്തു. അപ്പോൾ ചെറിയൊരു പ്രതീക്ഷ അവർക്ക് മെച്ചപ്പെടുന്നു എന്നൊരു തോന്നൽ ഉണ്ടായിരുന്നു. അതായത് മനു, ഡോക്ടർമാർ നൽകുന്ന സൂചന അനുസരിച്ച് ഈ കോവിഡിനേക്കാൾ അതിന് മുൻപ് തന്നെ ഗുരുതരമായ ഹൃദ്രോഗം പോലെയുള്ള മറ്റ് ശാരീരിക അസ്വസ്ഥതകളും രോഗവും ഒക്കെ ഉള്ള ഒരാളായിരുന്നു. അത്തരത്തിൽ ദുർബലനായിരുന്നു. അതിനുശേഷം ഈ കോവിഡ് കൂടി സ്ഥിരീകരിച്ചു. അങ്ങനെയാണോ മനസ്സിലാക്കേണ്ടത്? കൂടുതൽ നേരത്തെയുള്ള മരണങ്ങളൊക്കെ പോലെ തന്നെ അനുബന്ധമായ അസുഖങ്ങളുടെ ഒരു ഫലമായുള്ള മരണം എങ്ങനെയാണ് ആ രീതിയിൽ ഡോക്ടർമാർ വിലയിരുത്തുന്നത്? അതെ, ഇത് തീർത്തും അനുബന്ധമായ ഒരു അസുഖവും അതോട് പ്രായാധിക്യം, അതുപോലെ അനുബന്ധമായ അസുഖങ്ങൾ, ഇതോടനുബന്ധിച്ചുള്ളൊരു മരണം തന്നെയാണ്. കോവിഡിൻ്റെ ഒരു ചികിത്സ അല്ല അദ്ദേഹത്തെ ശരിക്കും തളർത്തിയിട്ടുള്ളത്. ഈ മറ്റസുഖങ്ങൾ, പ്രത്യേകിച്ച് ഈ വൃക്ക അദ്ദേഹത്തിൻ്റെ ഗുരുതരാവസ്ഥയിലായിരുന്നു. പിന്നെ ഹൃദയം, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ അതിൻ്റെ താളം, അല്ലെങ്കിൽ ഹൃദയമിടിപ്പിൻ്റെ രീതി തന്നെ മൊത്തത്തിൽ താറുമാറായിരുന്നു. അപ്പോൾ വെന്റിലേറ്ററിലായിരുന്നു, ശ്വാസം എടുക്കാനും പറ്റുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു വളരെ ഗുരുതരമായ ഒരു അവസ്ഥയിൽ ഉള്ള ഒരാളാണ് പിന്നീട് ഈ കോവിഡ് കൂടി ബാധിക്കുന്നതോടുകൂടി പൂർണ്ണമായും അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില വഷളാകുന്നൊരു സാഹചര്യമുണ്ടായത്. ഏതായാലും ഇത് തിരിച്ചു വരുമെന്നൊരു നേരിയ പ്രതീക്ഷ ഈ വലിയ ഉത്സാഹത്തോടുകൂടിയും അതുപോലെ തന്നെ വലിയ ഒരു കരുതലോടും കൂടി തന്നെയാണ് കണ്ണൂർ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ ഇദ്ദേഹത്തിനുള്ള ചികിത്സ നടന്നുകൊണ്ടിരുന്നത്. നെഫ്രോളജിസ്റ്റും എല്ലാം ഇദ്ദേഹത്തെ കാർഡിയോളജിസ്റ്റും എല്ലാം ഇദ്ദേഹത്തെ നിരന്തരം, അങ്ങനെയുള്ളൊരു വലിയൊരു സംഘം തന്നെ ഇദ്ദേഹത്തെ പരിശോധിക്കുന്നുണ്ടായിരുന്നു. അവിടെ കണ്ണൂർ മെഡിക്കൽ കോളേജിൽ മെഡിക്കൽ ബോർഡ് രൂപീകരിച്ചിരുന്നു. അവർ ഈ ഓരോ പേഷ്യൻറ്റിൻ്റെയും സ്ഥിതി വിവരങ്ങൾ എല്ലാ ദിവസവും രാവിലെ തന്നെ കൂടി പരിശോധിക്കുകയൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ ഏതായാലും പക്ഷേ മരണം സംഭവിച്ചു. അങ്ങനെയാണ് മനു. ഒപ്പം ഈ ഇദ്ദേഹം ആശുപത്രിയിലേക്ക് 1-2 തവണ വന്നു എന്ന് പറയുന്നു, ചികിത്സ തേടി വന്നയാളാണ്. അപ്പോൾ ഈ ബന്ധുക്കളുടെ ഒരവസ്ഥ, ആരോഗ്യമന്ത്രി പറയുന്നുണ്ട് ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല, അത്തരത്തിൽ സമ്പർക്കം പുലർത്തിയവർക്കൊന്നും രോഗമില്ല. നമുക്ക് അങ്ങനെ തന്നെയാണോ മനസ്സിലാക്കേണ്ടത്? കാരണം കൂടുതൽ സ്ഥലങ്ങളിലൊന്നും പോകാനുള്ള സാഹചര്യമില്ല. അത്തരത്തിലുള്ളൊരു ആശങ്ക ഇദ്ദേഹത്തിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് മറ്റ് ആളുകൾക്ക് ഉണ്ടാകേണ്ടതില്ല. അങ്ങനെയാണോ മനസ്സിലാക്കേണ്ടത്? അല്ല, ബന്ധുക്കൾക്കില്ല എന്നത് ഒരു ആശ്വാസം പകരുന്നു. പക്ഷേ ഇദ്ദേഹം ഈ മാർച്ച് 15 മുതൽ 21 വരെ വിവിധ ഇടങ്ങളിൽ പോയിരുന്നു. അപ്പോൾ ഇദ്ദേഹത്തിന് എന്നാണ് ഇതിൻ്റെ ഒരു രോഗ
സ്ഥിരീകരണം കൃത്യമായി ഉണ്ടായത് എന്ന് ബോധ്യപ്പെട്ടാൽ മാത്രമേ അത് പറയാൻ കഴിയൂ. കാരണം ഇദ്ദേഹം ഈ അവിടെ എം എം സ്കൂൾ ഹൈസ്കൂളിനടുത്തുള്ള പള്ളിയിൽ ഇദ്ദേഹം മതചടങ്ങുകളിൽ പങ്കെടുത്തിരുന്നു. 18 ഇദ്ദേഹം പന്നിയൂരിൽ ചമ്പാട്ട് വിവാഹ നിശ്ചയത്തിന് പങ്കെടുക്കുന്നതിനായി മരുമകൻ്റെ കൂടെ മാഹി പാലം വരെ ബൈക്കിൽ യാത്ര ചെയ്തു. പിന്നെ അവിടുന്ന് അങ്ങോട്ട് 11 പേരുള്ള ഒരു ടെമ്പോ ട്രാവലറിലാണ് ചടങ്ങിലെത്തിയത്. ചടങ്ങിൽ 45 പേരുണ്ടായിരുന്നു. പിന്നെ ഏരൂർ പള്ളിയിൽ പ്രാർത്ഥനയ്ക്ക് പോയി, അവിടെ 10 പേരുണ്ടായിരുന്നു. അതുപോലെ അദ്ദേഹം അവിടെ പരിസരങ്ങളിലെല്ലാം നീങ്ങിയിട്ടുണ്ട്, ഒരുപാട് ആളുകളെ കണ്ടിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ആ പരിസരം മുഴുവൻ ഇപ്പോൾ ലോക്ക്ഡൌൺ വളരെ കർശനമായി നടത്തിയിരിക്കുകയാണ്. അവശ്യ സാധനങ്ങൾ വാങ്ങിക്കാൻ പോലും ആളുകൾ പോകരുത് എന്ന നിർദ്ദേശം നേരത്തെ തന്നെ ജില്ലാ ഭരണകൂടം നൽകിയിട്ടുണ്ട്. അത് വളരെയായിട്ട് അവിടെ ഇൻഫോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ശരി, അങ്ങനെയാണ് മനു നൽകുന്ന വിവരങ്ങൾ. പക്ഷേ ഇദ്ദേഹത്തിന് എങ്ങനെ രോഗം പിടിപെട്ടു എന്നത് സംബന്ധിച്ച് ഇപ്പോഴും ഒരു ആശയക്കുഴപ്പമുണ്ട്. 16 പേരെ, ബഹ്റൂഫുമായി ബന്ധപ്പെട്ട 16 പേരെ പരിശോധനയ്ക്ക് വിധേയമാക്കിയപ്പോൾ നെഗറ്റീവായിരുന്നു ഫലം. അങ്ങനെ ഒരു ആശ്വാസ വാർത്ത ഉള്ളപ്പോഴും വിദേശയാത്ര ഒന്നും പോയിട്ടില്ല, കോവിഡ് രോഗം ബാധിച്ചവരുമായി സമ്പർക്കം പുലർത്തിയിട്ടില്ല, മതവിവാഹ ചടങ്ങുകളിൽ പങ്കെടുത്തിട്ടുണ്ട്. അപ്പോഴും എങ്ങനെയാണ് ഇദ്ദേഹത്തിന് രോഗം ബാധിച്ചത് എന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തത വരുത്തേണ്ടതുണ്ട്. അതിനുള്ള ശ്രമത്തിലാണ് ആരോഗ്യവകുപ്പ്. മരിച്ച മാഹി സ്വദേശിയുടെ പരിയാരം മെഡിക്കൽ കോളേജിൽ എത്തിക്കുമ്പോൾ തന്നെ ഗുരുതരാവസ്ഥയിലായിരുന്നുവെന്ന് ആരോഗ്യമന്ത്രി കെ കെ ശൈലജ പറഞ്ഞു. കേരളത്തിലെ 3 പഞ്ചായത്തുകളിൽ ഇയാൾക്ക് സമ്പർക്കമുള്ളതായി സംശയമുണ്ട്. 83 പേർ ഉൾപ്പെടുന്ന സമ്പർക്ക പട്ടിക പരിശോധിച്ചു വരികയാണെന്ന് ആരോഗ്യമന്ത്രി അറിയിച്ചു. നല്ല ട്രീറ്റ്മെന്റ് കൊടുത്തു, കഴിയാവുന്നത്ര പരിശ്രമിച്ചു നോക്കി ഇദ്ദേഹത്തെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി. പക്ഷേ വളരെ ശക്തമായിട്ടുള്ള രീതിയിലുള്ള ഹൃദയ സംബന്ധമായ രോഗം നേരത്തെ തന്നെയുള്ള ആളാണ്. അതുപോലെ തന്നെ കിഡ്നി പിന്നെ സംബന്ധമായിട്ടുള്ള ഗുരുതരമായിട്ടുള്ള അസുഖം ഒക്കെ ഉണ്ടായിരുന്നു, ഹൈപ്പർ ടെൻഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം കൊണ്ട് തന്നെ അദ്ദേഹത്തെ രക്ഷപ്പെടുത്താൻ സാധിച്ചില്ല എന്നുള്ളതാണ്. ഇദ്ദേഹം താമസിക്കുന്നത് മാഹിയിലാണ്, കേരളത്തിൽ നിന്നുള്ള പേഷ്യൻ്റ് അല്ല. മാഹിയിലാണ് താമസിക്കുന്നതെങ്കിലും കേരളത്തിൻ്റെ 2-3 പഞ്ചായത്തുകളിൽ ഇദ്ദേഹം ഈ സമയത്ത് ഇദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആളുകളുണ്ടായിരുന്നു. അതുകൊണ്ട് ആ കോൺടാക്റ്റ് മുഴുവൻ ട്രേസ് ചെയ്തു. കുടുംബാംഗങ്ങൾ 9 പേരാണുള്ളത്, അവരുടെ എല്ലാം ടെസ്റ്റ് ചെയ്തു. ഭാഗ്യവശാൽ അതെല്ലാം നെഗറ്റീവാണ്. അസുഖങ്ങളുടെ ഒരു ഹിസ്റ്ററിയുള്ള ആളായതുകൊണ്ടാണ് അദ്ദേഹം മരണപ്പെട്ടു പോയത്. സംസ്ഥാനത്തെ സാഹചര്യം പൊതുവെ